അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോവ കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂട് കൂടി വരുന്ന സമയത്ത് നമ്മുടെ വയറിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതിനു വേണ്ടി തന്നെ പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ കൂവ കൊണ്ട് കൂവ വരകി തരലും കൂവ നമുക്ക് വെള്ളം പോലെ കാച്ചി തരലൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ കുടിക്കുമ്പോൾ വയറിന് നല്ലൊരു ആശ്വാസമാണ്. അപ്പൊ ഇന്ന് നമ്മൾ കൂവ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് കാണാൻ പോകുന്നത്. ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ 2 ടീസ്പൂണ് കൂവയാണ് എടുത്തിരിക്കുന്നത്. കൂവ പൊടിച്ചത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. 2 വെല്ലം, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് വെല്ലം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഏകദേശം ഒരു 50 ഗ്രാം വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പൊ ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വെല്ലം ഉരുക്കിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ വെല്ലമൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. നമ്മുടെ കൂവപ്പൊടിയിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ കട്ട കട്ടാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കണ്ണ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മുടെ കൂവപ്പൊടി 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അടി കട്ടിയുള്ള ഒരു പാനോ അല്ലെങ്കിൽ ഒരു ഉരുളി എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത ശേഷം ഈ ഒരു മിക്സ് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ആദ്യം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കൂവപ്പൊടി പെട്ടെന്ന് തന്നെ കട്ടിയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലോ ഫ്ലെയിം തന്നെ വെക്കുക. ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരും. അപ്പൊ നമ്മുടെ ഈ കൂവ ഒന്ന് വെന്ത് വരണല്ലോ, അതിന് വേണ്ടിയിട്ട് സ്ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യം ഈ കട്ട കെട്ടിയതൊക്കെ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ മെൽറ്റായി വരും. അപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ലോ ഫ്ലെയിം തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഈ കൂവ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ കൂവയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണുള്ളത്. ഡിസെൻഡർ ഒക്കെ ആവുമ്പോ നമ്മൾ ഈ കൂവ വരുകയത് ഒന്ന് ലൂസ് ആക്കിയിട്ട് പിടിച്ച് കഴിഞ്ഞാല് നമ്മുടെ വയറിലെ അപ്സെറ്റ് ഒക്കെ മാറി ഡിസെൻഡർ ഒക്കെ മാറി കിട്ടും. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കൂവ ഒരു പ്രത്യേക ഒരു മെഡിസിൻ ആണ്. അതേപോലെ തന്നെ നല്ല തണുപ്പായതുകൊണ്ട് നമ്മളൊരു ചൂട് സമയത്തൊക്കെ നമ്മുടെ ദേഹത്തിലേക്ക് കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡിസെൻഡർ ഒന്നും ഇല്ലെങ്കിലും നോർമലായിട്ട് ഈ കൂവ ഇറങ്ങി കഴിക്കുന്നത് നല്ലതാണ് ദേഹത്തിന്. അപ്പൊ നമ്മുടെ കൂവയൊക്കെ നന്നായിട്ട് ആ കട്ട കിട്ടിയതൊക്കെ ഒന്ന് ായി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഒന്ന് കുക്ക് ചെയ്തെടുത്തത്. അപ്പൊ ഏകദേശം ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലം കൂടി നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ അരിച്ചെടുത്തിട്ട് നമ്മൾ വെല്ലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെല്ലം അതുപോലെ തന്നെ നമ്മുടെ കൂവന്റെ മിക്സും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെല്ലം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. പിന്നെ ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കിതിന്റെ ലെവൽ എന്താന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ഈ
പാനിൽ നിന്ന് നമ്മുടെ ഈ കൂവന്റെ മിക്സ് ഒന്ന് ഇട്ട് തരണം. ആ ഒരു സ്റ്റേജാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പൊ നന്നായിട്ട് തന്നെ നമ്മുടെ വെല്ലവും കൂവയും കൂടി മിക്സ് ആയി വരണം. അപ്പൊ നിങ്ങള് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ ഇതിന്റെ മധുരത്തിന്റെ അളവ് നിങ്ങൾക്ക് നോക്കിയിട്ട് പിന്നെയും വേണമെങ്കിൽ വെല്ലം ഉരുക്കി ഒഴിക്കാവുന്നതാണ്. നമ്മൾ 2 teaspoon എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ 50 gram വെല്ലം തന്നെ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ കൂവ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഈ തേങ്ങ ഇങ്ങനെ കടിക്കുന്ന നല്ലൊരു ടേസ്റ്റ് ആണ്. ചിലവര് തേങ്ങ ചിരവിടാറുമുണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും ടേസ്റ്റ് ആണ് ഇങ്ങനെ പീസാക്കി ഇടുമ്പോ. അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോ തന്നെ നമ്മുടെ ഈ കൂവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ലെവലില് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഏകദേശം ഒരു 10-15 minutes നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ അതിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സ്റ്റേജ് ആവുന്നുണ്ട്. ഒരു 2 minutes കൂടി നമുക്ക്, ടോട്ടൽ ഒരു 15 minutes ആണ്, ഒരു 2 minutes കൂടി നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരണം. അപ്പൊ നമുക്കിത് ഓഫ് ആക്കിയിട്ട് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ കൂവ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുടിക്കാനൊക്കെ കൊടുക്കാറുണ്ട്. ഇനി അങ്ങനെ കഴിക്കാത്തവരാണ്, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് കൊടുത്തു നോക്കൂ, എന്തായാലും അവര് കഴിക്കും. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റും ആണ് കഴിക്കാന്. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ പപ്പടം വെച്ചിട്ടാണ് കഴിക്കുന്നത്, അത് ഒന്നുകൂടി ഇതിന്റെ ടേസ്റ്റ് കൂട്ടുകയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ കഴിക്കാത്തവരാണെങ്കിൽ, അതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മള് ടോട്ടൽ 15 minutes എടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ പാനിൽ നിന്ന് നമ്മുടെ കൂവ വരുകയത് ഇങ്ങനെ മിക്സായി ഇട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലെവലില് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് നമ്മുടെ ഈ മിക്സ് മാറ്റി കൊടുക്കാം. നമ്മുടെ കൂവ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ട്രേയിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പൊ പുഡിംഗ് ട്രേ നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ കൂവന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം, ഇതും നല്ല ടേസ്റ്റ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഏകദേശം ഒരു 1.5 hours ആകുമ്പോഴേക്കും ഇത് സെറ്റായി വരും, എന്നിട്ട് പുഡിംഗ് പോലെ കട്ട് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരു 1.5 hours ഇത് ചൂടാറിയ ശേഷം ഇത് വേഗം കട്ട് ചെയ്യാവും. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, പുറത്ത് വെച്ചാലും മതി. അപ്പൊ ഏകദേശം നമ്മൾ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ ഇടയിൽ ഈ തേങ്ങയൊക്കെ കടിക്കുമ്പോ തന്നെ ഈ കൂവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ കോംബോ ആയിട്ട് പപ്പടം വെച്ചിട്ടാണ് കഴിക്കുന്നത്. അത് കൂട്ടി കഴിക്കുമ്പോൾ പിന്നെ ടേസ്റ്റ് പറയേ വേണ്ട, അടിപൊളിയാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യും ഞാൻ. അതുപോലെ എന്റെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുള്ളവര് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുപോലെ പപ്പടം വെച്ച് കഴിക്കാൻ അടിപൊളിയാണ്, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടാവും. അപ്പൊ ഈ ഒരു ചൂട് സമയത്ത് എല്ലാവർക്കും ഉപയോഗമുള്ള വീഡിയോ ആണെന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.